നമസ്കാരം ആഡംബര കാറുകളിലെ രാജാവ് തന്നെയാണ് റോൾസ് റോയിസ് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ ചാൾസ് റോൾസും ഹെൻറി റോയ്സും ചേർന്നാണ് ഇംഗ്ലണ്ടിൽ ആരംഭിച്ച കമ്പനി അതിൻ്റെ ഗുണം കൊണ്ടും നിലവാരം കൊണ്ടും മറ്റു കമ്പനികളെ പിന്തള്ളി ലോകം കീഴടക്കാൻ അധികം സമയം വേണ്ടി വന്നില്ല ഇന്ന് ആഡംബരത്തിന്റെ പ്രതീകമാണ് റോൾസ് റോയ്സ് ഒന്നെങ്കിലും സ്വന്തമാക്കാൻ ആഗ്രഹിക്കാത്ത സമ്പന്നന്മാർ ഉണ്ടാകില്ല സാധാരണക്കാരൻ്റെ സ്വപ്നങ്ങൾക്ക് വളരെ ഉയരത്തിലാണ് റോൾസ് റോയ്സ് എന്നാൽ ഏറ്റവും വിലമതിക്കുന്ന ആഡംബരക്കാരായ റോൾസ് റോയിസിന്റെ അഹങ്കാരം തീർത്ത ഒരു മഹാരാജാവിൻ്റെ കഥ ഇന്ത്യൻ ചരിത്രത്തിലുണ്ട് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപ് ആൾവാർ രാജവംശത്തിലെ ഒരു നാട്ടുരാജാവായ ജയ്സിംഗ് മഹാരാജാവ് ബ്രിട്ടൻ സന്ദർശിക്കുവാനിടയായി ഹോട്ടലിൽ നിന്നും സാധാരണ വസ്ത്രം ധരിച്ച് പുറത്തിറങ്ങിയ രാജാവ് തെരുവിലൂടെ നടക്കുമ്പോൾ റോൾസ് റോയിസ് ഷോറൂം കാണാൻ കൗതുകം തോന്നിയ അദ്ദേഹം അവിടെ പ്രവേശിച്ച് വിവരങ്ങൾ തിരക്കി എന്നാൽ ഒരു സാധാരണ ഇന്ത്യൻ പൗരൻ എന്ന് കരുതി അദ്ദേഹത്തെ അവർ പരിഹസിച്ച് ഇറക്കിവിട്ടു നേരിടേണ്ടി വന്ന അപമാനത്തിന് പകരം ചോദിക്കണമെന്ന് രാജാവ് തീരുമാനിച്ചു തിരികെ ഹോട്ടലിൽ വന്ന രാജാവ് തന്റെ സഹായിയെ വിളിച്ച് ആൾവാർ രാജവംശത്തിന് റോൾസ് റോയിസ് കാറുകൾ വാങ്ങാൻ താല്പര്യമുണ്ട് എന്ന് കമ്പനിയെ അറിയിക്കാൻ ആവശ്യപ്പെട്ടു കുറച്ചു കഴിഞ്ഞ് അദ്ദേഹവും അങ്ങോട്ട് പുറപ്പെട്ടു ഈ തവണ രാജകീയമായാണ് പോയത് വസ്ത്രങ്ങൾ ആഭരണങ്ങൾ വാഹനങ്ങൾ അകമ്പടികൾ എല്ലാം തികഞ്ഞ രാജകീയ സന്ദർശനം അവിടെ എത്തിയ രാജാവ് ആറു കാറുകൾ വാങ്ങുകയും അത് നാട്ടിലെത്തിക്കാൻ വേണ്ട പണവും നൽകി സന്ദർശനം കഴിഞ്ഞ് തിരികെ എത്തിയ മഹാരാജാവ് നഗരവികസനത്തിന്റെ ഭാഗമായി മാലിന്യ നിർമ്മാർജ്ജനത്തിന് ആറു കാറുകളും ഉപയോഗിക്കുവാൻ ഉത്തരവിറക്കി മാലിന്യം കൊണ്ടുപോകുവാനും നഗരം ക്ലീൻ ചെയ്യാനും ഈ കാറുകൾ തന്നെ ഉപയോഗിക്കുവാനും അദ്ദേഹം ആവശ്യപ്പെട്ടു ലോകം മുഴുവൻ ആരാധകരുള്ള റോൾസ് റോയിസ് ഇന്ത്യയിൽ മാലിന്യ നിർമ്മാർജ്ജനത്തിന് എന്ന വാർത്ത കാട്ടുതീ പോലെ ലോകം മുഴുവൻ പടർന്നു ആഡംബര കാറായ റോൾസ് റോയിസ് എവിടെ കണ്ടാലും ഈ വാഹനമാണ് ഇന്ത്യയിൽ മാലിന്യം കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്നത് എന്ന് ജനങ്ങൾ പറയും തുടങ്ങി ഇത് റോൾസ് റോയിസിന്റെ മൂല്യം കുറയാൻ കാരണമായി കമ്പനിയുടെ വിൽപ്പന കുറഞ്ഞു നഷ്ടത്തിലായി റോൾസ് റോയിസ് കമ്പനി ടെലഗ്രാം മുഖേന രാജാവിനുണ്ടായ മാനഹാനിക്ക് ക്ഷമാപണം നടത്തി മാലിന്യം കൊണ്ടുപോകാൻ ഞങ്ങളുടെ കാർ കൊണ്ടുപോകരുത് എന്ന് കേൺ അപേക്ഷിച്ചു അതോടൊപ്പം ആറ് പുതിയ കാറുകൾ കൂടി സൗജന്യമായി നൽകാമെന്നും അവർ അറിയിച്ചു റോൾസ് റോയിസ് അവരുടെ തെറ്റു മനസ്സിലാക്കിയെന്ന് മാത്രമല്ല ക്ഷമ ചോദിച്ചതുകൊണ്ടും കൊണ്ടും രാജാവിന്റെ മനസ്സരിഞ്ഞു അതോടെ ഇനി മുതൽ മാലിന്യം കൊണ്ടുപോകാൻ ഈ കാർ ഉപയോഗിക്കേണ്ട എന്ന് അദ്ദേഹം ഉത്തരവിട്ടു ഈ സംഭവത്തോടെ റോൾസ് റോയ്സ് ഒരു പാഠം പഠിച്ചു അത് മാത്രമല്ല ഇംഗ്ലീഷുകാർക്ക് തങ്ങളുടെ വസ്തുക്കളിൽ ഉണ്ടായിരുന്ന അമിത ആത്മവിശ്വാസവും മാറിക്കിട്ടി വെബ്ഡെസ്ക് ദൂസ്